തിരുവചന മിനിസ്ട്രീസിൽ കൂടെ നടക്കുന്നതായ സങ്കീർത്തനത്തിൽ കൂടെ ഒരു യാത്ര എന്നുള്ള ഈ പ്രോഗ്രാം കാണുവാനും കേൾക്കുവാനുമായി നിങ്ങളുടെ സമയങ്ങൾ വേർതിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ കൊണ്ടുവരുവാനും മറ്റ് പലയിടങ്ങളിൽ ജനങ്ങൾക്ക് കേൾക്കുവാനും ദൈവവചനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി അവയ്ക്ക് മുൻപാകെ അവരുടെ ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് ജീവിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ള അവസരങ്ങളായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം അത് ചെല്ലേണ്ട സ്ഥാനത്തെ ചെല്ലുവാനായി ഈ തിരുവചന മിനിസ്ട്രിയിൽ സഹായിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരായിട്ടുള്ളവർ ഈ ദൈവത്തിൻ്റെ വചനം വീടുകളിലും ചെല്ലുവാനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ തിരുവചന മിനിസ്ട്രി ടി വിയിൽ കൂടെ പ്രവാസി മലയാളം ചാനൽ അതിൽ കൂടെ വീടുകളിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ ജനങ്ങൾക്കത് കാണുവാൻ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പ്രവാസി ചാനൽ അതിൻ്റെ ഭാരവാഹികളോട് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരായിരിക്കുകയും അവരെയും അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുകയും ദൈവമായ കർത്താവെ വരുന്ന ദിവസങ്ങളിൽ അവരെ അധികമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അത് ദൈവവചനത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തെ മാനിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നാലും കുടുംബമായിരുന്നാലും പ്രവർത്തനമായിരുന്നാലും അങ്ങനെയുള്ള പ്രവർത്തികളെയും അങ്ങനെയുള്ള വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും അല്ലെങ്കിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ വളരെ കാണുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അപ്രകാരമുള്ള ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പരമ്പരയിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഞാൻ തുടർച്ചയായി സങ്കീർത്തനങ്ങളിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ചില സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ദീർഘമായ വാക്യങ്ങളുള്ള സങ്കീർത്തനം ആയിരിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം കൊണ്ട് അത് മൊത്തം വായിച്ച് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ സംഗതികൾ വളരെ വിശദമായി പറയുവാനുള്ള സാവകാശം ലഭിക്കുകയില്ല. ചില സങ്കീർത്തനങ്ങൾ വായിച്ചാൽ മണിക്കൂർ കണക്കിന് ആ ഭാഗത്ത് സംസാരിക്കാനുള്ളതായ കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിലുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻസ് മാത്രം പറഞ്ഞ് പ്രത്യേകം അതിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ എൻ്റെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. ഞാനത് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. ക്രിസ്ത്യാനികളായിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ബൈബിളിലെ സങ്കീർത്തന ഭാഗങ്ങൾ. അതാർക്കും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ലളിതമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ വളരെ ആഴമായ അർത്ഥങ്ങൾ ഈ പല സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായും കാണുവാനായി കഴിയുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിലടങ്ങിയിരിക്കുന്ന ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. അത് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 50-ാം സങ്കീർത്തനം. ഈ 50-ാം സങ്കീർത്തനത്തിൽ മൊത്തമായി 23 വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. BC 539 ആ ഈ വർഷത്തിൽ ഈ സങ്കീർത്തനം എഴുതിയെന്നോ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം അത് കമ്പോസ് ചെയ്തെന്നോ വർത്തക വിധത്തിൽ അങ്ങനെയൊരു വർഷമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് കാണുവാനായി കഴിയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചോട് പറയുന്ന സംഗീത പ്രമാണിക്ക് അല്ലെങ്കിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ തുടർച്ചയായി അല്ലെങ്കിൽ നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരുന്ന ആ സങ്കീർത്തനമാണ് കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനം. 42-ാം സങ്കീർത്തനം മുതൽ നാം തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ 50-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ആസാഫ് എഴുതിയ സങ്കീർത്തനം എന്ന് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ആസാഫ് ഈ ഒരു സങ്കീർത്തനം മാത്രമല്ല എഴുതിയത്. ഞാൻ സങ്കീർത്തനത്തിൻ്റെ ഈ ചിന്ത അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ചിന്തിക്കുന്ന അവസരത്തിൽ
ഒന്നാമതായി ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, സങ്കീർത്തനം പ്രധാനമായിട്ട് 5 പുസ്തകമായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 3-ാമത്തെ പുസ്തകം ആരംഭിക്കുന്നത് 73-ാം സങ്കീർത്തനം മുതലാണ്. അപ്പോൾ 73-ാം സങ്കീർത്തനം അല്ലെങ്കിൽ 3-ാം പുസ്തകം ആരംഭിക്കുന്നതായ അത് മുതൽ ഏതാണ്ട് 10 സങ്കീർത്തനങ്ങൾ ആസാഫ് എഴുതിയ സങ്കീർത്തനമാണെന്ന് ആ 73 സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ അത് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ 50-നും 73-നും ഇടയ്ക്ക് ഒരു സങ്കീർത്തനം, 50-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായി ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ 51 മുതലുള്ള അതിനുള്ള അപ്പുറത്തുള്ള സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് അതിൻ്റെ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഈ ഒരു സങ്കീർത്തനം മാത്രം ആസാഫ് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ആസാഫ് ഇതിനെ ഇത് കമ്പോസ് ചെയ്തെന്നോ പാടിയെന്നോ പറയത്തക്ക വിധത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ആസാഫ് എഴുതിയ 50-ാമത്തെ ഒരു സങ്കീർത്തനം മാത്രമല്ല, താൻ ഇനി ഒരു 10 സങ്കീർത്തനം കൊണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 11 സങ്കീർത്തനങ്ങൾ ആസാഫ് എഴുതിയിട്ടുണ്ട് എന്ന് നാം തുടർച്ചയായിട്ട് ഇനി വായിക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാം കോരഹപുത്രന്മാരുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കോരഹപുത്രന്മാർ ആരാണെന്നും അവർ എങ്ങനെ ദൈവവചനത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്നും അവരുടെ ശുശ്രൂഷ എന്തായിരുന്നുമൊക്കെ ഞാൻ ആസാഫിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി. എന്നതുപോലെ ദൈവ ദാവീദ് ജീവിച്ചിരുന്ന കാലത്തെ, അല്ലെങ്കിൽ ആസാഫ് ജീവിച്ചിരുന്ന കാലത്തെ ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിപ്പാനായി ആരാധന ക്രമങ്ങളിൽ യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനയിൽ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അതിന് അടുക്കും ചിട്ടയിലും ഒക്കെ പാടുവാനായി കഴിവുള്ള സംഗീതജ്ഞരെ ആ കാലങ്ങൾ നിയോഗിക്കുമായിരുന്നു. കോരഹപുത്രന്മാരെ ദാവീദ് നിയോഗിച്ചതുപോലെ തന്നെ ആസാഫിനെയും ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ ആരാധന ക്രമത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ആ ശുശ്രൂഷ ചെയ്യുന്നതിനായി ദാവീദിനാൽ, അല്ലെങ്കിൽ ദാവീദിലും അവിടെ വായിക്കുന്ന ദാവീദും സേനാധിപന്മാരും അങ്ങനെ എല്ലാവരും ചേർന്ന് ആസാഫിനെ അവിടെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. അതിന് തെളിവായിട്ട് 1 തിരുവൃത്താന്തങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആസാഫിനെ ആ ശുശ്രൂഷയ്ക്കായി ദൈവം, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, അത് ദാവീദിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നുവെന്ന് വായിപ്പാൻ കഴിയുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ദാവീദ് ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ മോശയുടെ കാലത്ത് ദൈവത്തെ ആരാധിപ്പാനായി, അല്ലെങ്കിൽ ഇസ്രയേൽ യഹൂദന്മാർ, അല്ലെങ്കിൽ ഇസ്രയേൽ അവർ മൊത്തമായി 12 ഗോത്രങ്ങളായിരുന്നു. ആ 12 ഗോത്രത്തിൽ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ലേവി ഗോത്രത്തെ നാം ചരിത്രം, പഴയ നിയമത്തിലെ ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ലേവി ഗോത്രത്തെ ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധിയിൽ ശുശ്രൂഷിപ്പാനും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുവാനുമായി ദൈവം അവരെ വേർതിരിച്ചു. അങ്ങനെ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ട്രൈബ്സ് ആയിരുന്നു ലേവി ഗോത്രം. അങ്ങനെ ആസാഫ് ആ ലേവി ഗോത്രത്തിൽപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല തൻ്റെ സംഗീതത്തിൽ, ഗാന ശുശ്രൂഷയിൽ വളരെ പ്രാവീണ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ അന്നുണ്ടായിരുന്ന ആരാധന ശുശ്രൂഷയിൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്വയർ ലീഡർ എന്നോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്നോ എന്നൊക്കെ പറയത്തക്ക വിധത്തിലുള്ളതായ സ്ഥാനം ആസാഫിനുണ്ടായിരുന്നു. അപ്പോൾ ആസാഫ് അങ്ങനെ ആസാഫ് പാടുവാൻ വന്ന ആ സമയത്ത് ആസാഫിനോട് ഒരുമിച്ച് ഹേമാനും ഏതാനും ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഹേമാൻ പ്രധാനിയാകുകയും ആസാഫും ഏതാനും ഹേമാൻ്റെ വലതും ഇടത്തും നിന്നുകൊണ്ട് ഗാനങ്ങൾക്ക്, സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സങ്കീർത്തനം ആസാഫ് എഴുതിയെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ആസാഫിൽ എഴുതിയാണോ, അല്ലെങ്കിൽ ആസാഫിന് മുമ്പ് ആരെങ്കിലും എഴുതി അങ്ങനെ ആസാഫിൻ്റെ കയ്യിൽ കിട്ടി ആസാഫ് പാടിയതാണോ, ട്യൂൺ ചെയ്തതാണോ എന്ന് അതിനെക്കുറിച്ച് അറിയുവാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അത് മനസ്സിലാക്കി അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ പങ്ക് ഈ ആസാഫിന് ഇതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആസാഫ് എഴുതിയ സങ്കീർത്തനമാണോ എന്ന് ചരിത്രത്തിൽ വ്യക്തമായി തെളിയിക്കപ്പെടുവാൻ കഴിയാത്തത് കൊണ്ട്
അതിന് പറയ അതിന് കാണുന്ന ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില മറ്റു ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും മീഖാ പ്രവചനം 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഈ രണ്ട് ഭാഗങ്ങളിലും ഈ 50-ാം സങ്കീർത്തനത്തിലെ എഴുതപ്പെട്ടതായ പല ഭാഗങ്ങളും ഈ യെശയ്യാ പ്രവചനത്തിലും മീഖായുടെ പ്രവചനത്തിലും കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നാം താരതമ്യം നോക്കിയാൽ ഈ യെശയ്യാ പ്രവചനവും മീഖാ പ്രവചനവും 50-ാം സങ്കീർത്തനവും തമ്മിലുള്ള വാക്കുകളുടെ അല്ലെങ്കിൽ വാചകങ്ങളുടെ എഴുത്തുകളുടെ പൊരുത്തത്തിൽ എഴുതിയ ആള് ആരായിരിക്കാം എന്നുള്ള സംശയത്തിൽ അതുകൊണ്ടാണ് അങ്ങനൊരു സംശയം വരുവാൻ കാരണമായി തീർന്നത്. ബട്ട് എന്തൊക്കെയായിരുന്നാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക പ്രവൃത്തിയെക്കുറിച്ചുള്ളതും ദൈവത്തിൻ്റെ ഇടപാടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം നാം അല്ലെങ്കിൽ ഈ 50-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭം മുതൽ വായിച്ചാൽ നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നല്ലൊരു ചിത്രം വരും. എന്താണ് ആ ചിത്രം? നീതിന്യായം നടത്തുന്ന ഒരു കോടതിയുടെ ചിത്രം ഈ സങ്കീർത്തനത്തിൽ വരുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. കോർട്ടെന്നോ കോടതിയോ എന്നുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ദൈവം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു കോടതിയിൽ നീതിന്യായം നടത്തുന്ന അതിനോട് ബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കിതിനെക്കുറിച്ച് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അവരകന്ന് മാറിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് പകരം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് താല്പര്യമുള്ളതുപോലെ അവർ ജീവിച്ചിട്ട് ദൈവവഴി വിട്ടു പോകുന്ന അവരെക്കുറിച്ച് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. നിങ്ങളങ്ങനെ ദൈവത്തിൻ്റെ വഴി വിട്ടു പോയാൽ നിങ്ങൾക്കുള്ള ശിക്ഷ വളരെ ഭയങ്കരമായിരിക്കും എന്ന് ഇവിടെ ദൈവം അവരെക്കുറിച്ച് പറയുന്നു. ഇവിടെ അതിൻ്റെ വാക്യങ്ങൾ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആശയം നമ്മുടെ മനസ്സിൽ വരുവാനിടയായിത്തീരും. ഈ 50-ാം സങ്കീർത്തനത്തിൻ്റെ വായിച്ച് അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനെ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് യാത്രയാവാൻ പോകുന്ന ജനങ്ങൾക്ക് ദൈവം മോശ മുഖാന്തരം നിയമങ്ങൾ കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവം 10 കൽപ്പന ഈ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന അവരനുഷ്ഠിപ്പാനായി ദൈവം കൊടുത്തതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അത് പുറപ്പാട് ദിവസം 20-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് 10 കൽപ്പന എന്താണെന്നും കൊടുത്തതിൻ്റെ വിവരണം ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ 10 കൽപ്പന നാം മൊത്തത്തിൽ നോക്കിയാൽ അതിനോടുള്ള ബന്ധത്തിൽ രണ്ടായിട്ട് ആ 10 കൽപ്പന നമുക്ക് തിരിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി കഴിയും. ആദ്യത്തെ 4 കൽപ്പന ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ 4 നിയമങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പായ 6 നിയമങ്ങൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് 10 കൽപ്പനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നീതിന്യായം നടത്തുന്ന ഒരു കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രതിയെപ്പോലുള്ള ഒരു ചിത്രം നമുക്ക് ഇതിൽ കാണുവാനായി കഴിയും. അങ്ങനെ നീതിന്യായ കോടതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നിയമങ്ങൾ അവന് അനുകൂലമായോ പ്രതികൂലമായോ വന്നിട്ട് അവന് കൊടുക്കേണ്ടതായ ശിക്ഷയുടെ വിവരണം അന്ന് ജീവിച്ചിരുന്ന എനിക്ക് 10 കൽപ്പനയുള്ള ബന്ധത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ ആ 10 കൽപ്പന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ അവരത് നിഷേധിച്ചിരുന്നതിനാൽ, ബ്രേക്ക് ചെയ്തതിനാൽ അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ
ശിക്ഷയുടെ നടപടികൾ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാനായി കഴിയുന്നുണ്ട്. ഈ 23 വാക്യങ്ങളുള്ളതായ സങ്കീർത്തനം നമുക്കത് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മൊത്തമായി ഒരു 4 ഭാഗമായി ചിന്തിച്ചാൽ 23 സങ്കീർത്തനം അത് വാക്യം വാക്യമായി വായിച്ച് വിശദീകരിക്കുന്നതിലും ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അതൊരു 4 ഭാഗമായി തിരിച്ച് ചിന്തിച്ചാൽ ഈ സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ മനസ്സിലാക്കുവാൻ നമ്മെ അത് സഹായിക്കും. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുൻപാകെ നിൽക്കുവാനായി തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ വിളിക്കുന്നതായ ആ വിളിയാണ് നമുക്ക് ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 2 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടതായ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 കൽപ്പനയിലുള്ളത് ആദ്യത്തെ 4 നിയമങ്ങൾ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇസ്രായേൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, ആ നിയമങ്ങൾ അനുസരിക്കാത്ത അതിനെക്കുറിച്ചുള്ള വിവരണമാണ് 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 10 കൽപ്പനയായിരിക്കുന്ന കൽപ്പനയുടെ 2 ഭാഗമായിരിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിന് എന്നുള്ളതായ 6 നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് അടുത്ത 3 വാക്യം. 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നത്. 22 23 വാക്യങ്ങൾ ഒരു മുന്നറിയിപ്പോടുകൂടി ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്നവർക്കുണ്ടാകുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. നോക്കി ഇനി ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു വലിയ വർണ്ണന നമുക്ക് ആ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. 4 വാക്യത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പോൾ ഈ ഭാഗം നാം വായിക്കുമ്പോൾ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിനെ അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജനം ആരായിരിക്കുന്നു എന്ന് ഒരുപക്ഷെ നാം അത് വായിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകുന്നത് നമ്മളായിരിക്കുമെന്ന്. എന്നാൽ ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ജീവിക്കുന്നതായ ജനങ്ങളെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം 7 വാക്യം വായിക്കുമ്പോൾ 53-50 സങ്കീർത്തനത്തിന് 7 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും, ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും, ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പോൾ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ആ ജനം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജനക്കൂട്ടം അല്ലെ ജനങ്ങൾ അവരാരാണെന്നുള്ളത് അല്ലെങ്കിൽ ആരോടാണ് ദൈവം ഈ വാക്കുകൾ പ്രസ്താവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായി നാം 7 വാക്യം വായിക്കുമ്പോൾ അത് മറ്റാരുമല്ല തൻ്റെ ജനമായിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ അവരായിരിക്കുന്നു എന്ന 7 വാക്യത്തിൽ നമുക്കത് കാണുവാനായി കഴിയുന്നുണ്ട്. നോക്കൂ, അപ്പോൾ ഈ ഇവിടെ വാസ്തവത്തിൽ സങ്കീർത്തനത്തിൽ അല്ലെങ്കിൽ ആസാം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വാക്കുകളിൽ ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്നതായ പ്രവൃത്തികൾ എന്താണെന്ന് അവിടെ വളരെ വ്യക്തമായി നമുക്ക് പറയുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഉള്ളതായ കാര്യങ്ങൾ ദൈവം അത് ചെയ്യുമെന്ന് അവർക്ക് അവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ഈ ഭാഗം അല്ലെങ്കിൽ ഈ വാക്യം വായിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അതിന് മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങളോ മറ്റെന്തെങ്കിലും ചിന്തകളോ അതിലുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളിൽ
യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ നാം പുറപ്പാട് പുസ്തകം 24:8 ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം എന്ന് അവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇത് പറയുന്നതിൻ്റെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ജനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ തന്നെ അതൊരു ഇതിൻ്റെ ഒരു ക്വട്ടേഷൻ എബ്രായ ലേഖനം 9:20 വായിക്കുമ്പോൾ ഈ ഭാഗം വായിച്ചതായ അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചതായ അതിനോടുള്ള ബന്ധത്തിൽ ആ ഒരു ഉദ്ധരണിയായിട്ട് ഒരു ഭാഗം എബ്രായ ലേഖനത്തിലും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നാം ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ നീതിയുള്ള പ്രവൃത്തിയിൽ ദൈവം എല്ലാ കാലത്തും ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംസാരത്തിൽ ദൈവത്തിൻ്റെ ഇടപാടിൽ ഭൂതകാലത്തെയും ഇപ്പോൾ നടക്കുന്ന പ്രസൻ്റ് സമയത്തെയും ഭാവി കാലവും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവം മുമ്പുള്ളതായ കഴിഞ്ഞ പാസ്റ്റ് ആയിട്ടുള്ള ആ ജനത്തോട് ദൈവം സംസാരിച്ചു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും സംസാരിച്ചു. ദൈവം ഇന്നും ജനത്തോട് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവം ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ അവയെക്കുറിച്ച് ദൈവം ഇന്നും സംസാരിക്കുന്നു. ദൈവം എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപാടിൽ മനുഷ്യനുള്ള ബന്ധത്തിൽ ഈ ത്രിവിധ കാലങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കുവാനായി ഇടയായിത്തീരും. അതാണ് നമുക്ക് ഈ ഭാഗത്ത് വായിക്കുവാനായി കഴിയുന്നത്. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. നാം ഇങ്ങനെ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ഇവയൊക്കെ വിവരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നു. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നിൻ്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിൻ്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവമായിട്ടുള്ള യഥാർത്ഥമായ ബന്ധത്തിൽ വരുവാൻ കഴിയാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ചെയ്യുന്ന പ്രവൃത്തി നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളതായ ദൈവീയ കൽപ്പന അനുസരിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളതായ വിശുദ്ധിയിലേക്ക് വരുവാനോ ജനത്തിന് കഴിയാതെ അല്ലെങ്കിൽ ചെയ്യുവാൻ ആഗ്രഹിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കിവിടെ കാണാം. അപ്പം അവയെ നോക്കിക്കൊണ്ട് ദൈവം ജനത്തോട് ഇങ്ങനെ പറയുന്നു, നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല, അവയെപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. എന്നാൽ നീ ഇവയൊക്കെ എനിക്ക് തന്നിട്ട് എന്നെ പ്രസാദിപ്പിച്ച് എനിക്ക് നിൻ്റെ കാളയോ നിൻ്റെ വീട്ടിലുള്ളതായ തൊഴുത്തുകളെന്നോ കോലാട്ടുകൂറ്റന്മാരെ എനിക്ക് ആവശ്യമില്ല. പിന്നെ താഴോട്ട് ദൈവം ഇവരെ നോക്കിക്കൊണ്ട് പറയുന്നു, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? അപ്പോൾ ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇവയൊന്നും ആവശ്യമില്ല. ദൈവത്തിനൊരു വ്യക്തിയുടെ പണമോ ദൈവത്തിനൊരു വ്യക്തിയുടെ എന്തെങ്കിലും മറ്റു വിലപിടിപ്പുള്ള സാധനമോ ദൈവം ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഏതെങ്കിലും വിധത്തിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും നേർച്ചകൾ ചെയ്തിട്ട് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനൊക്കെയില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞാൻ ഇന്ന പ്രവർത്തനത്തിന് കൊടുക്കുന്നു, ഇത്ര സാധുക്കളെ സഹായിക്കുന്നു,
വിവാഹം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് പണസഹായം ചെയ്ത് ഞാൻ അവരെ സഹായിക്കുന്നു. ഞാൻ കൂടെ ഇരിക്കുന്നതായ എൻ്റെ ചർച്ചിൽ, എൻ്റെ പള്ളിയിൽ പണപരമായ കാര്യങ്ങൾ ഞാൻ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു? നാം ദൈവമക്കളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവിക പ്രവർത്തനത്തിന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായി ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ചെയ്തതുകൊണ്ട് നമുക്കെന്തുണ്ടാകുന്നില്ല? ദൈവവുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി അത് മുഖാന്തരമായി ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ ദൈവം ജനത്തെ, ഇസ്രായേൽ മക്കളോട് പറയുന്നു, എനിക്ക് നിന്റെ കാളയെ വേണ്ട, എനിക്ക് നിന്റെ കോലാട്ടു കൊറ്റന്മാരെ വേണ്ട, ഈ കാടുകളിലും പർവ്വതങ്ങളിലും കിടക്കുന്ന മൃഗങ്ങളും പക്ഷികളും എല്ലാം എൻ്റേതാണ്. എന്നാൽ ഞാൻ നിന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിലെ സകല സമ്പത്ത് എൻ്റെ ആയിരിക്കുമ്പോൾ ഞാൻ എന്താണ് നിന്നിൽ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന് നീ സ്തോത്രയാഗം അർപ്പിക്കുക. ദൈവത്തിൻ്റെ ആവശ്യമായിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നിനക്കൊരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ബഹുമാനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവഹിതത്തിനായി ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരിക്കാനായി ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നാം എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് പള്ളിയിൽ നേർച്ച തരുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങൾ ചെയ്ത് ഇവയൊന്നും കൊണ്ടും ദൈവത്തിൻ്റെ പ്രീതി നേടുവാനായി ആർക്കും കഴിയുകയില്ല. കാരണം ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുന്നു, ഈ ഭൂമിയിലെ സകലതും ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ലിറ്ററലായി ഈ ലോകം മൊത്തം ദൈവത്തിൻ്റെ വകയായിരിക്കുമ്പോൾ നമ്മുടെ ചില $100 $200 $1,000 അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ദൈവപ്രീതി നേടുവാനായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു നന്ദിയുള്ള ഹൃദയം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ആത്മാർത്ഥത, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരാഴമായ വിശ്വാസം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നിത്യാദിയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തിക്ക് ദൈവപ്രീതി ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. നാം തുടർന്നുള്ളതായിട്ട് വായിക്കുമ്പോൾ, അങ്ങനെ അല്ലാത്തവരായിട്ടുള്ളവർ ദൈവത്തിൻ്റെ വചനം ആവശ്യമില്ലാത്ത സ്ഥാനത്ത് ഉപയോഗിച്ച് ആ പറയുന്നത് മൂലം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ദൈവത്തെ അറിയാത്തവർ, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തവരോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് തിയറി ഒത്തിരി അറിയാം. മലയാളികളായിരിക്കും നമുക്കൊരു പ്രത്യേക പദവിയുണ്ട്. തോമസ് അപ്പോസ്തലൻ ആദ്യമായി ഇന്ത്യയിൽ വന്ന സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ ആ പാരമ്പര്യം കൊണ്ട്, ആ ചരിത്രം നമ്മൾ അറിഞ്ഞതുകൊണ്ട്, ആ ചരിത്രത്തെക്കുറിച്ച് എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നു. നല്ലത് തന്നെ. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞിരിക്കുന്ന 2:26 പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമായിരിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എടുത്തു വരുവാൻ എന്തെങ്കിലും പുണ്യങ്ങൾ ചെയ്ത് അപ്രകാരം ദൈവപ്രീതി നേടുവാനായി അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, അതല്ല ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രീതി നേടുവാനായി ഒക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രീതി നേടുവാൻ കഴിയുന്ന എങ്ങനെയാണ്? ഒരു നന്ദിയുള്ള ഹൃദയവുമായി
ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നാം പറയുന്നവരായി മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരായി മുൻപോട്ട് വരുവാൻ ഇടയായിത്തീർന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ദൈവം പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആ ഒരു നല്ല ജീവിതം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ജീവിതത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ അതിനായി ഞാനിത് എന്നെ നിൻ്റെ കരങ്ങളിൽ തരുന്നു, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ അപ്രകാരം നടത്തും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.